മച്ചാന്മാരെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കയറി വരാട്ടോ. നമ്മൾ ഇന്ന് എന്താണ് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തമ്മിൽ നോക്കിയത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ദൃശ്യം 2 എങ്ങനെയാണ് ഈ നിലയിലുള്ള TRP റേറ്റിംഗ് അത്രയും ഭംഗിയാക്കിയിട്ട് ആ സിനിമയ്ക്ക് കിട്ടിയത്, ടോപ്പ് 5 എങ്ങനെയാണ് അത് എത്തിയത് എന്നത്, അതുപോലെ തന്നെ പ്രിസ്റ്റിൻ്റെ ഭാവി എന്താവും എന്നൊക്കെയാണ് TRP റേറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, പിന്നെ ബെൽബട്ടും കൂടെ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. ദൃശ്യം 2 ഗംഭീരം TRP റേറ്റിംഗ് കിട്ടാനുള്ള പ്രധാന ഘടകം ആ സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തില്ല എന്നത് ഒരു പ്രധാന കാരണമാണ്. കാരണം ആമസോൺ പ്രൈമിലൂടെയാണ് ചിത്രം റിലീസായി എത്തിയത്, OTT റിലീസായിരുന്നു. പിന്നെ അതുപോലെ തന്നെ മലയാളികൾ ആമസോൺ പ്രൈമിലൂടെ സിനിമ കാണുന്നത് വളരെ കുറവാണ്. പതിയെ പതിയെ ആ സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ മറ്റൊരു ഘടകം, സിനിമയ്ക്ക് നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന സിനിമ ഗംഭീരം എന്ന തരത്തിലുള്ള ബുദ്ധിജീവികളും അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നുണ്ടായിരുന്നു ഗംഭീര സിനിമയാണ് ദൃശ്യം 2 തിയേറ്ററിൽ വലിയ രീതിയിൽ മിസ് ചെയ്തു എന്ന രീതിയിലൊക്കെ ഗംഭീര കമൻസുകളാണ് ഓൾ സോഷ്യൽ മീഡിയയിൽ ദൃശ്യം 2 ആദ്യ ദിവസം തന്നെ നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോഴെല്ലാം കുടുംബ പ്രേക്ഷകരും അല്ലെങ്കിൽ മലയാള സിനിമാ പ്രേക്ഷകർക്ക് ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് ഈ സിനിമ കാണുക എന്നത്. അങ്ങനെ ഈ സിനിമ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് ഗംഭീര TRP റേറ്റിംഗ് നേടിയെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ തന്നെ ഗംഭീര പരസ്യം ഉണ്ടായിരുന്നു ഈ സിനിമ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത്. അതൊക്കെ TRP ദൃശ്യം 2 മുന്നിലെത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ദൃശ്യം 2 എങ്ങനെയുള്ള സിനിമയാണ്, മെഗാ ഹിറ്റാണോ സൂപ്പർ ഹിറ്റാണോ എന്നൊക്കെ ചോദിച്ചാൽ ദൃശ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പതിഞ്ഞ രീതിയിൽ ഇങ്ങനെ പോകുന്ന സിനിമയായിരുന്നു. വളരെ ലാഗ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എന്നാൽ സെക്കൻഡ് ഹാഫ് സിനിമയുടെ ട്രാക്ക് മാറ്റി വേറെ ലെവലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നതിലും മേലെ ആ സിനിമ കിട്ടി. അങ്ങനെയാണ് വലിയ രീതിയിലുള്ള ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആ സിനിമയ്ക്ക് കിട്ടിയത്. ഇനി നമുക്ക് പ്രീസ്റ്റിൻ്റെ വിഷയത്തിലേക്ക് വരാം. പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ തിയേറ്ററുകളാണ് റിലീസ് ചെയ്തത്, ഗംഭീര കളക്ഷനാണ് സിനിമ തിയേറ്ററിൽ നേടിയെടുത്തത്. അങ്ങനെ ഈ സിനിമ ഒട്ടുമിക്ക പ്രേക്ഷകരും ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞ സിനിമയാണ്. അതിനുശേഷം ഈ സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായി. പ്രൈമിലൂടെയും ഒട്ടനവധി പേർ ഈ സിനിമ വാച്ച് ചെയ്തു. അതിനുശേഷമാണ് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുന്നത് ഏഷ്യനെറ്റിൽ. ഏഷ്യനെറ്റുകാർ നല്ല രീതിയിൽ പരസ്യം കൊടുത്ത് തന്നെയാണ് പ്രീസ്റ്റിനെ വരവേറ്റത്. ഗംഭീരം കാഴ്ചക്കാർ തന്നെ ഏഷ്യനെറ്റും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഇങ്ങനെ കട്ട വെയിറ്റിങ്ങിലാണ് TRP റേറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട് പ്രീസ്റ്റിൻ്റെ. കാരണം ദൃശ്യം 2 ഓവർടേക്ക് ചെയ്യോ അതോ ഇനി പുലിമുരുകനെയും കടത്തിവെട്ടാൻ സാധ്യത ഉണ്ടോ എന്ന രീതിയിലാണ് ഫാൻസുകാർ തമ്മിൽ ചർച്ച ചെയ്യുന്നത്. കാരണം പിന്നെ അതുപോലെ തന്നെ മമ്മൂട്ടി ഫാൻസ് കാത്തിരിക്കുകയാണ് പ്രീസ്റ്റിൻ്റെ TRP റേറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ലാലേട്ട ഫാൻസും കട്ട വെയിറ്റിങ്ങിലാണ് പ്രീസ്റ്റിൻ്റെ TRP റേറ്റിംഗ് അറിയാൻ വേണ്ടിയിട്ട്. കാരണം രണ്ട് കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്താൻ ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങൾ ദിവസവും കിട്ടണം. അത്തരത്തിലുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ പ്രീസ്റ്റിൻ്റെ TRP റേറ്റിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് കൂട്ടരും വെയിറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രീസ്റ്റിൻ്റെ TRP റേറ്റിങ്ങിൽ ദൃശ്യത്തിനും അതുപോലെ തന്നെ പുലിമുരുകനൊക്കെ മറികടക്കുക എന്താണ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചൊന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ബെൽബട്ടും കൂടെ എനാബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കും. പറ്റവിൽ കാണാം. ബൈ ഫ്രണ്ട്സ്.